സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമി, ഇവിടെ ജീവിക്കുന്ന നമ്മൾ, ഇവിടെ ഇതാ ധാരാളക്കണക്കിന് ആളുകളുടെ വ്യത്യസ്തങ്ങളായ സ്വഭാവങ്ങളും പെരുമാറ്റ രീതികളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വാസ്തവത്തിൽ മനുഷ്യൻ എപ്പോഴും വല്ലാതെ സങ്കടപ്പെടുന്നു. എത്രയോ ആളുകൾ ഇവിടെ കഷ്ടപ്പെടുന്നല്ലോ, അവർക്കൊക്കെ ഒരു സുഖം ഇനി എന്നാണ് റബ്ബെ കിട്ടുക? നേരെ മറിച്ചും നമ്മൾ ആശങ്കിക്കാറുണ്ട്, അള്ളാഹുവേ ഒരുപാട് ആളുകൾ ഇവിടെ വല്ലാതെ ധിക്കാരം പ്രവർത്തിക്കുന്നല്ലോ, അവരുടെയൊക്കെ ധിക്കാരത്തിന് തക്കതായ ഒരു ശിക്ഷ എപ്പോഴാണ് അവർക്കൊക്കെ ലഭ്യമാവുക എന്നിങ്ങനെ രണ്ട് രൂപത്തിലും സഹോദരങ്ങളെ നമ്മുടെ മനസ്സിൽ ചിന്ത വരാറുണ്ട്. ഈ ചിന്തകൾക്കെല്ലാമുള്ള പരിഹാര മാർഗമാണ് നമുക്ക് മടങ്ങിപ്പോകാനുള്ള പരലോകം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അവിടെയാണ് നമ്മൾ അറിയേണ്ടത്, ഈ ദുനിയാവിൽ ഇവിടെ ആരെന്ത് ചെയ്താലും പണമുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ കഴിയുന്ന ദുനിയാവാണ്, സ്വാധീനമുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ കഴിയാവുന്ന ദുനിയാവാണ്, സമ്പത്തുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ കഴിയാവുന്ന ദുനിയാവാണ്. എന്നാൽ നാളെ പരലോകത്തത് നടക്കുമോ? സമ്പത്തുള്ളവന്റെ സമ്പത്ത് കൊണ്ട് പ്രയോജനമുണ്ടോ? അവന്റേതായ അധികാര സ്വാധീനം കൊണ്ട് ധിക്കാരികൾക്കവിടെ ഫലപ്രദമായ എന്തെങ്കിലും ചെയ്യാനാകുമോ? ഈ ലോകത്തെ അപേക്ഷിച്ച് പരലോകത്തിനുള്ള ഏറ്റവും വലിയ മഹത്വം അവിടെയതാ മനുഷ്യൻ വിലപിക്കുന്നവര് രംഗം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇവിടെ വലിയ ഉപകാരപ്പെട്ട സമ്പത്ത് കൊണ്ട് അവിടെ ഉപകാരം കിട്ടാതെ അവൻ വിലപിക്കുകയാണ്. ഇവിടെ അവൻ പലരുടെയും മുമ്പിൽ അഹന്തനടിച്ച് അവന്റെ സ്വാധീനം കൊണ്ട് ഒന്നും നേടാനാവാതെ അവൻ വിലപിക്കുന്ന ലോകമാണ്. നാളെ പരലോകത്തതാ കഠിനകഠോരമായ നരകത്തിയിൽ കത്തി അമർന്ന് ആളി കത്തിക്കൊണ്ട് വിലപിക്കുന്ന നേരത്ത് കുറ്റവാളികളായ അധികാരികളായ ആളുകൾ പറയുന്ന ഒരു വാക്ക്, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരൊക്കെ പലപ്പോഴും ആയത്ത് കേട്ടിട്ടുണ്ടാകും, മാ അഗ്നാ അന്നീ മാലിയ ഹലക അന്നീ സുൽത്താനിയ, എന്റെ സമ്പത്ത് എനിക്ക് ഉപകരിച്ചില്ലല്ലോ. നരകത്തിൽ കിടന്ന് പൊളയുന്ന മനുഷ്യനാ പറയുന്നത്, എന്റെ സമ്പത്ത് എനിക്ക് ഉപകരിച്ചില്ലല്ലോ. വഹലക അന്നീ സുൽത്താനിയ, എന്റെ സ്വാധീനവും എന്റെ അധികാരവും ഒക്കെ എന്നില്ലെന്ന് നശിച്ചുപോയല്ലോ. ഇവിടെ എന്റെ പണം കൊണ്ടൊന്നും നേടാനാകുന്നില്ലല്ലോ. ഇവിടെ എന്റെ സമ്പത്ത് കൊണ്ട്, എന്റെ അധികാര സ്വാധീനം കൊണ്ടൊന്നും നേടാനാകുന്നില്ലല്ലോ എന്ന് മനുഷ്യൻ വിലപിക്കുന്നുവെങ്കിൽ നമ്മളെന്താ പഠിക്കേണ്ടത്? പ്രിയപ്പെട്ടവരെ, ആ ലോകത്ത് അതുകൊണ്ടൊന്നും ആർക്കും രക്ഷപ്പെടാമെന്നാരും വിചാരിക്കേണ്ടതില്ല. തത്വയോടെ അവിടെ എത്തിയവർക്കല്ലാതെ അതൊന്നും ഒരു നിലക്കും പ്രയോജനം ചെയ്യൂല. അതുപോലെ തന്നെ സഹോദരന്മാരെ, ഇവിടെ ഇതാ പണമെറിഞ്ഞാൽ ആർക്കും ഈ ലോകത്ത് ആരെയും കുറ്റവാളിയായി പ്രഖ്യാപിക്കാം. ഏത് നിലക്കുള്ള വലിയ രൂപത്തിലുള്ള ചെയ്തികളും തെമ്മാടിത്തങ്ങളും ചെയ്തവന്റെയും കയ്യിൽ ലക്ഷങ്ങൾ എറിയാനുണ്ടോ? അവന്റെ കയ്യിൽ പണമുണ്ടോ? അവന്റെ കയ്യിൽ അവൻ ചെയ്തിട്ടുള്ള ഏത് ഭീമമായ കുറ്റങ്ങളും ഏറ്റെടുക്കാൻ ഇവിടെ ആളുകൾ റെഡിയാണ്. ഒരാൾ ചെയ്ത പാപത്തിന്റെ ഭാരം പണം കൊടുത്താൽ വേറൊരാൾ ഏറ്റെടുക്കാൻ ധൈര്യമാണ്. ഞാൻ ജയിലിൽ പൊയ്ക്കൊള്ളാം, നിങ്ങൾ സുഖമായി മാന്യനായി പുറത്തു ജീവിച്ചോളൂ എന്ന് പറയാൻ ഇവിടെ ആളുകളെ കിട്ടും. അതേ അവസരത്തിൽ പരലോകത്ത് അന്യ ആളുകളെ കിട്ടുന്നത് പോയിട്ട് സ്വന്തക്കാരെ പോലും നമുക്ക് കിട്ടുമോ? ആർക്ക് വേണ്ടിയൊക്കെ ദീനൊഴിവാക്കിയോ പ്രിയമുള്ളവരെ? ആർക്കൊക്കെ വേണ്ടി അള്ളാന്റെ ദീനിനെ മാറ്റിവെച്ചിട്ട് ദുനിയാവിൽ ആരെയൊക്കെ സ്നേഹിച്ചുവോ അവരെങ്കിലും നാളെ പരലോകത്ത് നമ്മെ രക്ഷപ്പെടുത്താനോ നമ്മുടെ കൂടെയോ നമുക്ക് തുണയായിട്ടോ തണിയായിട്ടോ ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇല്ലെന്നല്ലേ അല്ല പറയുന്നത്. മനുഷ്യൻ കൊതിക്കുകയാണ്, കുറ്റവാളി എന്ന് കൊതിക്കുകയാണ്. ഇവിടെ പലതും കൊണ്ട് അമ്മാനമാടിയ വലിയ മുതലാളി, ഇവിടെ പണം കൊണ്ടും സ്വാധീനം കൊണ്ടും പല തെറ്റുകളിൽ നിന്നും പലരെയും അങ്ങ് കൊലക്കുകൊടുത്ത് പലരെയും മാപ്പുസാക്ഷിയാക്കിയിട്ട്
പലരിലും തന്റെ ബാബമാരും പൈസ കൊടുത്ത് കെട്ടിവെച്ച് അവനെ കൊണ്ട് ഏൽപ്പിച്ചിട്ട് എളിഞ്ഞു നടന്നവൻ അവിടെ വെച്ചും അവൻ മോഹിച്ചു പോകും. തന്റെ കുറ്റത്തില്ലെന്ന് തനിക്കൊന്ന് രക്ഷപ്പെട്ടിട്ട് ആ നരകത്തിയിലേക്ക് താൻ എറിയപ്പെടാതെ എനിക്ക് പകരം എന്റെ മോനെ കൊടുത്താലോ, എന്റെ മോളെ കൊടുത്താലോ, ഭാര്യയെ കൊടുത്താലോ, അതുപോലെ തന്നെ പിതാവിനെ കൊടുത്താലോ, സന്താനങ്ങളെ കൊടുത്താലോ, ഇനി ആരെയൊക്കെ കിട്ടുമോ, ആരെയൊക്കെ കൊടുത്തിട്ട് എനിക്കൊന്ന് രക്ഷപ്പെടാൻ കഴിയുമോ എന്ന് കുറ്റവാളി കൊതിക്കുന്ന ലോകമാണ് പരലോകം. നമുക്ക് മടങ്ങിച്ചെല്ലാനുള്ള ലോകത്തിന്റെ ഒരു പ്രത്യേകത അത് തന്നെയാണ്. അതവിടെ നടക്കൂല, ഒരാളും നിന്റെ പാപഭാരം ഏൽക്കൂല. അല്ലാത്ത സിറുവാസിറത്തും ഒരാളും മറ്റൊരാളുടെ പാപഭാരം ഏറ്റെടുക്കൂല. മോനെ നിനക്ക് വേണ്ടിയല്ലേ ഉപ്പ കഷ്ടപ്പെട്ടത്, മോളെ നിനക്ക് വേണ്ടിയല്ലേ ഉമ്മ കഷ്ടപ്പെട്ടത്, ഈ പൊന്നുപ്പാക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടി നീ ഒന്ന് ഈ ശിക്ഷകളൊക്കെ ഒന്ന് ഏറ്റുവാങ്ങി ഒന്ന് നരകത്തിലേക്ക് പോകാമോ? അവിടെ വിളിയില്ല, അവിടെ ഏറ്റെടുക്കലില്ല, ഓടലാണ്, ഓടി രക്ഷപ്പെടലാണ്. യൗമയ ഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി ലികുല്ലി ഇംരിഇൻ മിൻഹും യൗമയിദിൻ ശഅ്നു യുഗ്നീഹി. അവിടെ ആർക്കും ആരെയും വേണ്ട, ആരും ആരെയും രക്ഷപ്പെടുത്താനില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, ശരിയായ അളവിൽ നമുക്ക് പാരത്രികമായ ലോകത്ത് അവിടെ രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ അമലല്ലാതെ നമ്മെ രക്ഷപ്പെടുത്തൂല. ആരും അവിടെ നമുക്ക് തുണയായിട്ട് വരാനില്ല. മാത്രമല്ല, പരലോകത്തിന്റെ മറ്റൊരു പ്രത്യേകത, നമ്മളിവിടെ എന്ത് കഷ്ടപ്പെട്ടിട്ടുണ്ടോ അതൊരാളും അറിഞ്ഞില്ലെന്ന് വിചാരിച്ച് സങ്കടപ്പെടണ്ട. അതൊക്കെ അറിയുന്ന നാഥന്റെ കോടതിയിൽ വരുമ്പോ അണുത്തൂക്കം നിങ്ങൾ അർഹതപ്പെട്ടതുണ്ടെങ്കിൽ റബ്ബവിടെ തരാതിരിക്കൂല. അണുത്തൂക്കം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അവിടെ കാണാതെ പോകൂല. കൃത്യമായി അതിനവിടെ സംവിധാനങ്ങളുണ്ട്. ഇവിടെ ഇതാ തിന്മ ചെയ്ത ആളുകളെ പിടിക്കപ്പെട്ടാൽ പോലും കൃത്യമായ തുല്യനീതിയോടുകൂടെ ശിക്ഷ വിധിക്കാൻ എന്താ ഇവിടെ സംവിധാനമുള്ളത്? നന്മ ചെയ്തവർക്ക് തക്കതായ കൂലി ഇവിടെ നിന്ന് കിട്ടുന്നുണ്ടോ? തിന്മ ചെയ്ത തെമ്മാടികൾക്ക് തക്കതായ നിലക്കുള്ള ശിക്ഷ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ല. അതിനാ പരലോകം. സ്വർഗമതിനാണ്, നരകമതിനാണ്. സ്വർഗത്തിന്റെ ആവശ്യകത അതാണ്, നരകത്തിന്റെ അനിവാര്യത അതാണ്. സ്വർഗത്തിലെന്തിനാ റബ്ബ് പല ദറജകൾ നിശ്ചയിച്ചത്? സ്വർഗത്തിന് ഒരേ സുഖസൗകര്യങ്ങളല്ല, പലവിധത്തിലുള്ള തട്ടുകളാണ്. പ്രത്യേകമായ രൂപത്തിലുള്ള സുഖസൗകര്യങ്ങളുടെ വ്യത്യസ്തങ്ങളായ തട്ടുകളാണ് സ്വർഗങ്ങൾ. അമ്പിയാക്കളുള്ള ഇടത്ത് അതിൽ താഴെയുള്ളവരില്ല, അവരുടെ സ്ഥാനത്ത് അതിൽ താഴെയുള്ളവരില്ല. ത്യാഗവും ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ സഹിച്ചവർക്ക് കിട്ടേണ്ട നിലക്കുള്ള പൂർണ്ണമായ സുഖങ്ങളും സൗകര്യങ്ങളും വ്യത്യസ്തങ്ങളായ നിലയ്ക്ക് തന്നെ കിട്ടുന്ന സംവിധാനത്തിന് വേണ്ടി സ്വർഗം പല തട്ടുകളായി തിരിച്ചിട്ടുണ്ടെങ്കിൽ നരകവും അങ്ങനെ തന്നെയാണ്. നരകത്തിലും ഇവിടെ ശിക്ഷ ഓരോരുത്തർക്ക് വേണ്ട രൂപത്തിൽ അവിടെ റെഡിയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നരകത്തിയിൽ എറിയപ്പെടുന്ന ആളുകൾ തന്നെയും അതേ അവരുടെ തന്നെ ശരീരം അത് അവരുടേതായ നിര്യാണിവരെ തീയിൽ മൂടുന്ന ആളുകളുണ്ട്. അതേറ്റവും ചുരുങ്ങിയ ശിക്ഷയാണ്, ഏറ്റവും ലളിതമായ ശിക്ഷയാണ് ആ പറഞ്ഞത്. അതുപോലെ തന്നെ അവന്റെ കാൽമുട്ടുവരെ നരകത്തിയിൽ മുങ്ങി നിൽപ്പുള്ളവരുണ്ട്, അരവരെ നരകാഗ്നി നക്കിത്തുടക്കുന്നവരുണ്ട്, കഴുത്തുവരെ മൂടുന്നവരുണ്ട്. നരകത്തിനും വ്യത്യസ്തങ്ങളായ തട്ടുകളും ശിക്ഷാരീതികളും നിശ്ചയിച്ചിട്ടുള്ളത് അവിടെ കൃത്യമായ നിലക്ക്. ഇവിടെ നമ്മൾ ഓരോരുത്തരും ചെയ്തതിന്റെ കൃത്യമായ അളവിൽ അവിടെ ശിക്ഷയും കിട്ടാൻ വേണ്ടി തന്നെയാണ്. ഇതൊക്കെ റബ്ബ് ഒരുക്കി വെച്ചിട്ടുള്ളവര് ലോകം ആവശ്യമാണെന്ന് ബുദ്ധിയുള്ള ആരും സമ്മതിക്കുന്ന യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇങ്ങനെ ഒരു ലോകമുണ്ടെന്ന് ചെറുപ്പത്തിൽ മദർസയിൽ വെച്ച് ഈമാൻ കാര്യങ്ങൾ ആറ് കാര്യങ്ങൾ പഠിച്ചപ്പോൾ അഞ്ചാമതായി പരലോകത്തിലുള്ള വിശ്വാസം എന്നൊക്കെ പറഞ്ഞുവെന്നതല്ലാതെ അത് നമ്മുടെ മനസ്സിൽ അങ്ങ് കടന്നു ചെന്നിട്ടുണ്ടോ ഉപ്പമാരെ? അത് നമ്മുടെ മനസ്സിലേക്ക് അങ്ങ് ദൃഢമായി തുളച്ചു കയറിയിട്ടുണ്ടോ ഉമ്മമാരെ? ചിന്തിക്ക്, അല്ല എന്താ പറയുന്നത്? ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ
ജനങ്ങൾക്കിതാ അവരുടെ ഹിസാബിന്റെ ദിവസം വളരെ അടുത്തെത്തിക്കഴിഞ്ഞു. ഹിസാബ് പരലോകത്ത് വരാനുള്ള മരണാനന്തരം നമ്മൾ അനുഭവിക്കേണ്ടുന്ന വിചാരണയുടെ ദിവസം ഇതാ വളരെ അടുത്തെത്തിക്കഴിഞ്ഞു. പക്ഷേ ജനങ്ങളതാ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഗഫലത്തിലായി കഴിയുകയാണ്, അശ്രദ്ധയിലായി കഴിയുകയാണ്. താൽക്കാലികമായ സുഖത്തിന് നമ്മൾ ഇതൊക്കെ അറിഞ്ഞിട്ടും പ്രാധാന്യം നൽകുകയാണ്, ദുനിയാവിന് വേണ്ടി മാത്രം ചിന്തിക്കുകയാണ്, എല്ലാം മറന്നുകൊണ്ട് ജീവിക്കുകയാണ്, പണത്തിന് വേണ്ടി എന്തും ചെയ്യുകയാണ്, പണം കൊണ്ട് അമ്മാനമാടുകയാണ്, പണം കൊണ്ട് എന്തും വെട്ടിപ്പിടിക്കുകയാണ്, ദുനിയാവ് മാത്രമാണ് ചിന്തിക്കുന്നത്, ആഖിറത്തെക്കുറിച്ച് കേട്ടുകേൾവികളാ ഉള്ളത്, ശരിക്കും വിശ്വാസം കടന്നു ചെന്നിട്ടില്ല. അതല്ലേ വിശുദ്ധ ഖുർആൻ പറയുന്നത്, ബൽ തുസിറൂനൽ ഹയാത ദുനിയാ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. തിരഞ്ഞെടുക്കുന്നത് അടുത്ത ജീവിതത്തെയാണ് അവർ തെരഞ്ഞെടുക്കുന്നത്. നിങ്ങൾ തെരഞ്ഞെടുക്കുന്നത് ഐഹിക ജീവിതത്തെ എത്ര തെരഞ്ഞെടുക്കുന്നത്? ഏത് സ്ഥിതിയിലാണ് നമ്മൾ ഈ ദുനിയാവിന് പ്രാധാന്യം കൊടുക്കുന്നത്? ആഹിറമാണ് ഉത്തമമായ ലോകമെന്നറിഞ്ഞിട്ടും ദുനിയാവ് ശാശ്വതമല്ല. ഇവിടെ 10, 60, 70 കൊല്ലം അല്ലെങ്കിൽ അതിൻ്റെയും എത്രയോ താഴെയുള്ള കൊല്ലം ജീവിച്ചിവിടെ നിന്ന് മടങ്ങിപ്പോകേണ്ടവരാണെന്ന ബോധമില്ലാതെ, ശാശ്വതമായ ലോകം മരണാനന്തരം മടങ്ങിച്ചെല്ലാനുള്ള ലോകമാണെന്ന ബോധമില്ലാതെ ഈ ദുനിയാവിന് വേണ്ടി മാത്രം ജീവിക്കുകയാണല്ലോ ആളുകളെന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോ, തൊട്ടടുത്ത് തന്നെ നമ്മുടെ കൂടെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന മരണപ്പറ്റി ചിന്തയില്ലാതെ നടക്കുമ്പോ മഹാനായ സിദ്ദീഖുല്ലക്ബർ റളിയല്ലാഹു അൻഹു പോലും പറഞ്ഞില്ലേ, കുല്ലും ബിഇൻ മുസബ്ബഹുൻ ഫീ അഹ്ലിഹി വൽമൗതു അദ്നാ മിൻ ശറാകീന അഹ്ലിഹി. എല്ലാ ഓരോ മനുഷ്യനും അതാ അവനിങ്ങനെ പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നു, പ്രഭാതത്തിൽ അവൻ കഴിയുന്നു. പക്ഷേ അപ്പോഴും അവന്റെ കുടുംബത്തിൽ അവനിങ്ങനെ കഴിയുമ്പോഴും നാട്ടിലൂടെ നടക്കുമ്പോഴും തൊഴിൽ ചെയ്യുമ്പോഴും റോട്ടിലിറങ്ങുമ്പോഴും വീട്ടിലാകുമ്പോഴും ജീവിതത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഏർപ്പെടുമ്പോഴുമൊക്കെ മനുഷ്യൻ ചിന്തിക്കുന്നില്ലല്ലോ, വൽമൗതു അദ്നാ, മരണം എത്ര അടുത്താ ഉമ്മമാരെ, മരണം എത്ര അടുത്താണ് ഉപ്പമാരെ, നമ്മുടെ മിൻ ശറാകി നഅലിഹി, അവൻ അണിഞ്ഞിട്ടുള്ള അവന്റെ കാലിൽ ധരിച്ചിട്ടുള്ള ചെരുപ്പിന്റെ വാറിനേക്കാൾ മനുഷ്യന്റെ ബോഡിയോട് ഒട്ടി നിൽക്കുന്ന അവന്റേതായ ചെരുപ്പിന്റെ വാറിനേക്കാളും മരണം തൊട്ട് മുട്ടി നിൽക്കുമ്പോഴും അതിനെക്കുറിച്ച് ചിന്തയില്ലാതെയല്ലേ മനുഷ്യൻ ഇങ്ങനെ ജീവിക്കുന്നത് എന്ന് മഹാനായ സിദ്ദീഖുല്ലക്ബർ റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ നമ്മൾ കാണുന്നില്ലേ, രോഗികളായ എത്രയോ ആളുകൾ കൊല്ലങ്ങളോളമായി ഹോസ്പിറ്റലുകളിലും ICU വീടുകളിലുമൊക്കെ ബോധമില്ലാതെ കിടക്കുകയാണ്, അവരിപ്പോഴും മരിച്ചിട്ടില്ല. അതേ അവസരത്തില്ലതാ ചുറു ചുറുക്കുള്ള ചെറുപ്പക്കാർ മരണത്തിന് കീഴടങ്ങിപ്പോകുന്നു, ഒരു രോഗവും അവർക്കുണ്ടായിരുന്നില്ല. അതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മെ ഇരുത്തി ചിന്തിക്കേണ്ടത്, നമ്മെ ചിന്തിപ്പിക്കേണ്ട യാഥാർത്ഥ്യമല്ലേ? വക്കമിൻ സഖീമിൻ മാത അവരെ ത്വാശഹീനം മിനദ്ദഹരി, എത്ര രോഗികളാണ് ഒരുപാട് കാലം ആ ബെഡിൽ കിടന്ന് നരകിക്കുന്ന ജീവിതം എന്ന് പറയാവുന്ന നിലക്കവരെ കാലം കഴിച്ചു കൂട്ടി. അവരെ പരിചരിക്കുന്ന ആളുകൾക്ക് പോലും തോന്നിപ്പോയി ഇതെപ്പോഴായി നടക്കുക. അങ്ങനെ ഖിദ്മത്ത് ചെയ്തിരുന്നവരും ശുശ്രൂഷിച്ചവർക്ക് പോലും ഭാരം തോന്നുന്ന, അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ, അങ്ങനത്തെ ഘട്ടത്തിലെത്തിയിട്ടും മരിക്കാതെ കിടക്കുന്ന എത്രയോ ആളുകൾ ലോകത്തുണ്ട്. അതേ അവസരത്തിൽ അതാ നല്ല നല്ല ചെറുപ്പക്കാര് എത്രയെത്ര ചെറുപ്പക്കാരാണ് നമ്മൾ ചിന്തിച്ചു നോക്കൂ. പ്രഭാതമാകുന്നു പ്രദോഷമാകുന്നു നമ്മൾ കളിയിലാണ് ചിരിയിലാണ്, നമ്മൾ ഫേസ്ബുക്കിലാണ് വാട്സപ്പിലാണ് നമ്മുടേതായ വിനോദങ്ങളിലാണ്, അതേ പാട്ടിലും കൂത്തിലും നൃത്തത്തിലും ആട്ടത്തിലും രമിച്ചുകൊണ്ട് പടച്ച റബ്ബിനെ കുറിച്ച് ചിന്തയില്ലാതെ ജീവിക്കുമ്പോൾ അവനൊന്ന് ചിന്തിച്ചോ, ഒരല്പനേരം ഇതൊക്കെ ഒന്ന് അടക്കി വെച്ചിട്ട് സ്വന്തത്തോടൊന്ന് പറഞ്ഞു പോയോ,
തന്നെ പൊതിയാനുള്ള കഫൻ കുടവ അടുത്ത ടെക്സ്റ്റൈൽസിൽ തുണിഷോപ്പിൽ എപ്പോഴോ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ആ വെള്ള പുതപ്പിക്കാനുള്ള വെള്ളത്തുണി അതേ അതെവിടെയോ എത്തിക്കഴിഞ്ഞു, അത് തുന്നപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഓ പ്രിയമുള്ളവരെ, വീട്ടിൽ നിന്നിറങ്ങുമ്പോ മരിക്കുമെന്ന് വിചാരിച്ചിട്ടാണോ ഇറങ്ങിപ്പോയത്? എത്രയോ ആളുകളെ മയ്യത്തല്ലേ വീട്ടിലേക്ക് കയറി വന്നത്? ചിന്തിക്കാനായില്ലേ നമുക്ക്? മടക്കയാത്രയെ പറ്റി ആലോചിക്കാനായില്ലേ നമുക്ക്? ചിന്തിച്ചു നോക്കൂ പ്രിയമുള്ളവരെ, നല്ല നല്ല ചെറുപ്പക്കാര്, ഞാൻ കഴിഞ്ഞയാഴ്ച വായിച്ചതോർക്കുന്നു, ഈ പ്രദേശത്ത് നടന്ന ഒരു ദുരന്തം എന്റെ മനസ്സിനെ ഇപ്പോഴും അതെന്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. വായിച്ചൊരു റിപ്പോർട്ട്, നല്ല ചെറുപ്പക്കാരായ രണ്ട് കുട്ടികൾ, 17 വയസ്സുള്ള പ്ലസ് വണ്ണിന് പഠിക്കുന്ന നല്ല ചെറുപ്പക്കാരായ കുട്ടികൾ, അവരീ പെരിങ്ങത്തൂരിലെ റോട്ടിൽ വെച്ച് പെടഞ്ഞു മരിക്കുന്നവരവസ്ഥയുണ്ടായില്ലേ പ്രിയമുള്ളവരെ? ആ കുരുന്ന മക്കൾക്ക്, ആ സഹോദരങ്ങൾക്ക് അള്ളാഹു പൊറുത്തു കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബറിൽ അള്ളാഹു സമാധാനം നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ആ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട വേദനിക്കുന്ന മാതാക്കളില്ലേ, വേദനിക്കുന്ന ഉമ്മമാരില്ലേ, വേദനിക്കുന്ന ഉപ്പമാരില്ലേ, ബന്ധുക്കളില്ലേ, അവർക്കൊക്കെ അല്ലാ നീ മനസ്സമാധാനം കൊടുക്കണേ റബ്ബേ. നഷ്ടപ്പെട്ടതിൽ അള്ളാഹുവിന്റെ വിധിയോർത്തുകൊണ്ട് സഹിക്കാനും ആ സഹനം മുഖേന പരലോകത്തവർക്കതൊരു മുതൽ കൂട്ടായി മാറാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പക്ഷേ സഹോദരന്മാരെ, പോകേണ്ടവർ ഈ ദുന്യാവിൽ നിന്ന് പോയി, നേരത്തെ പോയി, നമ്മളും പോകാൻ നിൽക്കുന്നു. പോയവരെ കുറിച്ച് ജീവിച്ചിരിക്കുന്നവർക്കൊരു പാഠമില്ലേ? ആ സഹോദരങ്ങൾ പോയതുപോലെ നമുക്കും പോകണ്ടേ നമ്മുടെ കബറിലേക്ക്? നമുക്കും പോകണ്ടേ ആ ഒരു ലോകത്തേക്ക്? നമുക്കും പോകേണ്ടതില്ലേ റബ്ബിന്റെ കോടതിയിലേക്ക്? ഓ പ്രിയമുള്ളവരെ, ആ പ്രായത്തിലുള്ള മക്കളോടടക്കം ഞാൻ സൂചിപ്പിക്കുന്നു, അല്ലാത്തവരോടും സൂചിപ്പിക്കുകയാണ്, എന്നോടും സൂചിപ്പിക്കുന്ന മുഴുവൻ ആളുകളോടും സൂചിപ്പിക്കുന്നു. എവിടെ വെച്ച് എങ്ങനെ മരിക്കും എന്ന ഒരു പിടിപാടും ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത ജീവനാണ് നമ്മുടേത്. എവിടെ വെച്ച് ഏത് സമയത്ത് മരിക്കും, എവിടെ വെച്ച് മലക്കുൽ മൗത്ത് നമ്മുടെ റൂഹിനെ പിടികൂടും എന്ന് അറിയാത്തവരാണല്ലോ നമ്മൾ. ഒരാൾക്കും അതറിയില്ല. എവിടെയാണ് തീരുമാനിക്കപ്പെട്ടതെങ്കിൽ ആ പ്രദേശത്തേക്ക് വിസ എടുത്തുകൊണ്ടാണെങ്കിലും ടിക്കറ്റ് എടുത്തുകൊണ്ടാണെങ്കിലും നമ്മൾ പോയിരിക്കും. പക്ഷേ എവിടെ വെച്ച് മരിക്കുന്നു എന്നതല്ല പ്രശ്നം, എങ്ങനെ മരിക്കുന്നു എന്നതാണ് പ്രശ്നം. അതല്ലേ വിശുദ്ധ ഖുർആൻ നമ്മോട് ആവശ്യപ്പെട്ടത്? യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാ, ഓ വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. ഹഖ തുഖാതിഹി, അവനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം നിങ്ങൾ സൂക്ഷിക്കണം. വലാ തമൂതുന്ന, നിങ്ങൾ മരിച്ചു പോകല്ല. മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകരുതേ. എവിടെ വെച്ച് മരിക്കുന്നു എന്നതല്ല, ഏത് രാജ്യത്ത് എന്റെയും നിങ്ങളുടെയും കബറൊരുങ്ങുന്നു എന്നതല്ല. നാം മരിക്കുന്ന നിമിഷം, നമ്മൾ ചെന്നു കിടക്കുന്ന കബറിൽ ചെന്ന് കിടക്കുന്ന ആ നിമിഷം മുതൽ നമുക്കവിടെ സമാധാനം വേണം, നമുക്കവിടെ രക്ഷ വേണം, നമുക്കവിടെ സുഖം വേണം, നമുക്കവിടെ സന്തോഷം വേണം. അതിനെന്താ മാർഗം? അത് ചിന്തിച്ചുകൊണ്ടേ നടക്കണം എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ആനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിച്ചു, നിങ്ങൾ എപ്പോഴും മരണത്തെക്കുറിച്ചുള്ള ചിന്ത ഇങ്ങനെ അധികരിപ്പിക്കണം, മടങ്ങിപ്പോകാനുള്ള ലോകത്തെ കുറിച്ചുള്ള ചിന്ത അധികരിപ്പിക്കണം. കാരണം എന്തെന്നല്ലേ, മരണത്തെക്കുറിച്ചുള്ള യഥാർത്ഥമായ ചിന്ത നമ്മുടെ മനസ്സിൽ ഇല്ലാതെ പോയാൽ കളി നമുക്ക് കൂടുകയാണ്, ലഹരിയിലേക്ക് പോവുകയാണ്. സമാധാനം കിട്ടാൻ വേണ്ടി കഞ്ചാവിന്റെയും ലഹരിയുടെയും മയക്കുമരുന്നുകളുടെയും ലോകത്തേക്ക് നമ്മുടെ ചെറുപ്പക്കാർ നീങ്ങുകയാണ്. പ്രൈമറി തലത്തിലുള്ള കുട്ടികൾ മുതൽ സെക്കൻഡറി തലത്തിലുള്ള കുട്ടികളും അവിടുന്ന് അങ്ങോട്ട് വളർന്നു ചെന്നിട്ടുള്ള കോളേജുകളിൽ ക്യാമ്പസുകളിലുമൊക്കെ കഞ്ചാവിന്റെ പുകച്ചുരുളുകൾ ഉയരാത്ത ക്യാമ്പസുകൾ കുറവാണ്. മയക്കുമരുന്നിന്റെ സൂചികൾ കൊണ്ട് നടക്കുന്ന എത്രയോ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമില്ലേ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലില്ലേ? അതിന്റെ വിൽപ്പനക്കാരില്ലേ, വിൽപ്പനക്കാരികളില്ലേ? ഉമ്മമാരെ, ഞെട്ടിക്കാറില്ലേ പത്രങ്ങളിലെ ചില വാർത്തകൾ? കഞ്ചാവിന്റെ കരിയർമാരായി, കഞ്ചാവിന്റെ വിൽപ്പനക്കാരായി ഇവിടുത്തെ നിയമവല്ലകാന്മാർ, ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പലരെയും അറസ്റ്റ് ചെയ്യുമ്പോ പിടികൂടുമ്പോ ആ പിടികൂടുന്ന വിൽപ്പനക്കാരികളിൽ
ഈ ഖൈർ ഉമ്മത്തിന്റെ അഥവാ ഉത്തമ സമുദായത്തിൽപ്പെട്ട ഫാത്തിമമാരില്ലേ, ഖൈറുന്നിസമാരില്ലേ, ആയിഷമാരില്ലേ, മുസ്ലിം പേരുള്ള മാപ്പിള പേരുള്ള പെണ്ണുങ്ങൾ വരെ ഈ രൂപത്തിലുള്ള ലഹരിയുടെ വിൽപ്പനക്കാരികളായി അതിന്റെ കരിയർമാരായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പിടിക്കപ്പെടുമ്പോ എന്തേ ഈ സമുദായത്തിന് സംഭവിച്ചത്? ഇത്രത്തോളം ഉത്ബോധനങ്ങൾ നടക്കുന്ന ഒരു സമുദായം വേറെയുണ്ടോ? ഇത്രത്തോളം പ്രസംഗങ്ങൾ കേൾക്കുന്ന ഒരു സമുദായം വേറെയുണ്ടോ? ഇത്രത്തോളം വാഴ്ത്തു പരമ്പരകളും പ്രഭാഷണങ്ങളും സെമിനാറുകളും സിംബോസിയങ്ങളും നടത്തപ്പെടുന്ന ഒരു സമുദായം വേറെയുണ്ടോ? എന്നിട്ടും എന്തേ ന്യൂനാൽ ന്യൂനപക്ഷമാണെന്നറിയപ്പെടുന്ന ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിമീങ്ങളിൽ തിന്മയുടെ കാര്യത്തിൽ അവർ ഭൂരിപക്ഷം തന്നെയാണല്ലോ. ഏത് തിന്മയിലായി മുസ്ലിം പേരുള്ളവരില്ലാത്തത്? ഏത് മോശത്തരങ്ങളിലാണ് അവർ പിടിക്കപ്പെടാത്തത്? വ്യഭിചാരികളുടെ കൂട്ടത്തിൽ, കൂട്ടിക്കൊടുപ്പുകാരുടെ കൂട്ടത്തിൽ, അതേ മോശപ്പെട്ട പല കാര്യങ്ങളിലും അതുപോലെയുള്ള പല രംഗങ്ങളിലും ബലാത്സംഗങ്ങളിലും വ്യഭിചാരത്തിലും കവർച്ചയിലും കൊലപാതകത്തിലും പല രംഗത്തുമൊക്കെ മുസ്ലിം പേരുള്ളവരുടെ എണ്ണം ഇങ്ങനെ അതിങ്ങനെ മെജോറിറ്റിയായി ഉയർന്നു പോകുമ്പോൾ സഹോദര എന്തേ പരിഹാരം? ആരും ആരെയും കുറ്റപ്പെടുത്തേണ്ടതില്ല. ഈ സമുദായത്തിലെ മെമ്പർമാരൊന്ന് സ്വന്തത്തോട് ചോദിക്ക, എനിക്കെന്റെ റബ്ബിൽ അടിയുറച്ച വിശ്വാസമുണ്ടോ? എനിക്കും മരിച്ചു പോകണം, പരലോകത്തെനിക്ക് എത്തിച്ചേരണം, എനിക്കെന്റെ ഖബറുണ്ട്, ആ ബോധം നമ്മുടെ മനസ്സിലുണ്ടോ? ആ ചിന്തയില്ലാത്തതാണ് ഈ തെമ്മാടിത്തങ്ങളിലേക്കൊക്കെ പോകാൻ കാരണം. അത് കേട്ടിട്ടില്ല ശരിക്ക്, അതവരുടെ മനസ്സുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന നിലക്ക് അവരെ കേൾപ്പിക്കപ്പെട്ടിട്ടില്ല, ആ ബോധം അവരുടെ മനസ്സിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾക്ക് മടക്കയാത്രയെ കുറിച്ചുള്ള ബോധമുണ്ടാകാൻ നിങ്ങൾ ഇടക്കിടക്ക് നിങ്ങൾക്ക് മുമ്പേ മടങ്ങിപ്പോയ ആളുകൾ ഉണ്ടാവില്ലേ നിങ്ങളുടെ നാടിന്റെ ചുറ്റും, നിങ്ങളുടെ വീടുകൾക്ക് ചുറ്റുമില്ലേ, നിങ്ങളുടെ മഹല്ലുകളിലില്ലേ നിങ്ങൾക്ക് മുമ്പേ നിങ്ങളോട് യാത്ര ചോദിക്കാതെ മടങ്ങിപ്പോയ ആയിരക്കണക്കിന് ആളുകൾ മറമാടപ്പെട്ടിട്ടുള്ള ഖബറിസ്ഥാനുകളില്ലേ? ഇസ്ലാം പറയുകയാണ് അവിടെ ഒന്ന് ഇടക്ക് പോയി കാണ്, ഇടക്ക് ആ ഖബറിസ്ഥാനുകളിലേക്കൊന്ന് പോകൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കൂ? ആ ഖബറുകൾ പോയി കാണുമ്പോ നിങ്ങൾക്കൊന്ന് എനിക്കും മടങ്ങിപ്പോകണം എന്ന ബോധമുണ്ടാകും, എനിക്കും മരിക്കണം എന്ന ചിന്തയുണ്ടാകും. ഞാനും ഈ കുറ്റിക്കാട്ടിൽ മുൾച്ചെടികൾക്ക് കള്ളിമുൾച്ചെടികൾക്കിടയിലതാ ഏകാന്തനായി കിടക്കുകയാണ് നേതാവ്, രാഷ്ട്രീയ നേതാവ്, രാജ്യത്തിന്റെ ഭരണാധികാരി. ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്, കുട്ടികളുണ്ട്, പ്രായപൂർത്തിയായവരുണ്ട്, ആവാത്തവരുണ്ട്, പണക്കാരുണ്ട്, പണിക്കാരുണ്ട്, പണ്ഡിതന്മാരുണ്ട്, പമരന്മാരുണ്ട്, ബന്ധുക്കളുണ്ട്, അല്ലാത്തവരുണ്ട്, സ്നേഹിതന്മാരുണ്ട്, അല്ലാത്തവരുണ്ട്. അവരൊക്കെ കിടക്കുന്ന ആ ശ്മശാനത്തിൽ അഥവാ ഖബർസ്ഥാനിൽ ഇടക്കൊന്ന് പോയിട്ട് അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വഇന്നാ ഇൻഷാഅല്ലാഹ് ബികും ലലാഹിഖൂൻ, അവർക്ക് വേണ്ടി റബ്ബിനോട് രക്ഷയെ ചോദിച്ചുകൊണ്ട്, അവർക്ക് വേണ്ടി റബ്ബിനോട് കാവലിനെ ചോദിച്ചുകൊണ്ട് തന്നെ പഠിപ്പിക്കുകയാണ്. ഇൻഷാഅല്ലാഹ് അല്ല ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഞാനും തന്നെ നിങ്ങളുടെ കൂടെ വന്ന് ചേരേണ്ടവൻ തന്നെയാണ്. കണ്ടോ, എനിക്ക് മടങ്ങിപ്പോകണം, ഇവിടെ വന്ന് കിടക്കണം എന്ന ചിന്തയുണ്ടാകാൻ പൊയ്ക്കോ, ഖബറിസ്ഥാനിലേക്ക് പൊയ്ക്കോ, അതൊന്ന് പോയി കണ്ടോളൂ, ഹോസ്പിറ്റലുകളിലേക്ക് പോയി നോക്കൂ, റബ്ബ് ചെയ്ത നിഴമത്തൊന്ന് കാണൂ. ICU കിടക്കുന്ന എത്രയോ ഉമ്മമാര്, സഹോദരി സഹോദരന്മാര്, അതുപോലെ തന്നെ അതാ കിഡ്നി പേഷ്യൻസ് ആയിക്കൊണ്ട് കിഡ്നിയൊക്കെ നശിച്ചു പോയിട്ട് രോഗത്തിന്റെ പല രൂപത്തിലുള്ള പ്രയാസങ്ങളിൽ പീഡകളിൽ പെട്ടുപോയിട്ടുള്ള എത്രയോ ആളുകൾ, അവരതാ ഡയാലിസിസ് മെഷീന്റെ മുമ്പിൽ കിടക്കുകയാണ്. അതുപോലെ തന്നെ ക്യാൻസർ രോഗികൾ, ഒരുപാട് പ്രയാസമനുഭവിക്കുന്നവർ, ബുദ്ധിമുട്ടുന്നവർ, നമ്മൾ പോയി കാണാറുണ്ടോ? നമ്മുടെ മക്കളെയും കൂട്ടി ഒന്ന് ഖബറിസ്ഥാനിലേക്ക് പോയോ? പറഞ്ഞു കൊടുക്ക്, മക്കളോട് കാണിച്ചു കൊടുത്തിട്ട് പറയൂ, മോനെ മോളെ, നമ്മുടെ നാട്ടിലതാ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു, ഉപ്പാക്ക് പരിചയമുള്ള പലരും ഇന്ന് പോയി, ഉമ്മാക്ക് പരിചയമുള്ള പലരും ഇന്ന് ഇവിടെയാ കിടക്കുന്നത്, അവരൊക്കെ പോയ ലോകത്തേക്ക് നമുക്കും പോകണ്ടേ മക്കളെ? മക്കളെയും കൂട്ടിയിട്ട് ഇടക്കിടക്ക മരണബോധമൊന്നുണ്ടാക്കിയാൽ, പരലോക ചിന്തയൊന്നുണ്ടാക്കിയാൽ,
ആ മടക്കയാത്രയെ കുറിച്ചുള്ള സ്മരണ നിങ്ങളുടെ മനസ്സിൽ നിലനിൽക്കുമെന്നല്ലേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പക്ഷേ ആ ഒരു പാവനമായ ലക്ഷ്യത്തോടുകൂടി ഇസ്ലാം മടക്കയാത്ര പഠിപ്പിക്കാൻ വേണ്ടി അതിനെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാതെ നിലനിൽക്കാൻ വേണ്ടി നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ള ആ ഒരു കാര്യം പോലും ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിപ്പോയി. പലരും ഇന്ന് ഖബർസ്ഥാനികളിലേക്ക് പോകുന്നത്, പലരും ഇന്ന് മഖ്ബറകൾ കയറിയിറങ്ങുന്നത് ഖബർ സിയാറത്ത് എന്ന പേരിട്ടുകൊണ്ട് അവരെ വിളിച്ചു പ്രാർത്ഥിക്കാനാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറിങ്ങൽ ചെന്നുകൊണ്ട് എന്താണ് ചെയ്യാൻ പറഞ്ഞതെങ്കിൽ അതല്ല അവർ ചെയ്യുന്നത്, അവർ നേരെ വിപരീതമാണ് ചെയ്യുന്നത്. പലപ്പോഴും ഒരു മുസ്ലിമിന്റെ ഖബർ ഭൂമിയുടെ സമതിരപ്പിൽ എന്ന ഒരു ചാണിലപ്പുറം ഉയർത്തുന്നത് ഹറാമാണെന്നാണ് ഇസ്ലാമിന്റെ നിയമമെങ്കിൽ ഖബറുകളോടുള്ള ബഹുമാനം എന്ന പേരിട്ടുകൊണ്ട് മഹാത്മാക്കളായ ആളുകളുടേതെന്ന് പേര് പറഞ്ഞ്, ഔലിയയാണ് തങ്ങളാണ് ബീവിയാണെന്ന് പേര് പറഞ്ഞുകൊണ്ട് അതേ ഖബറാ ഭൂമിയിൽ എന്ന ഒരു ചാണിലപ്പുറം ഉയർത്തുന്നു, കെട്ടിപ്പടുക്കുന്നു, പെയിന്റ് അടിക്കുന്നു, മാർബിൾ പതിക്കുന്നു, പച്ച തുണി കൊണ്ട് കസവ് തട്ടം കൊണ്ട് മൂടുന്നു, അതിനെ മുക്കുന്നു, അതിനെ ചുംബിക്കുന്നു, അതിന്മേൽ കയ്യും ശരീരവും വെച്ചുകൊണ്ട് തടവുന്നു, അതിന്റെ ചുറ്റും ഇങ്ങനെ അസീനോദി ഫാത്തിഹയോദി പലതും പിറുപിറുത്തുകൊണ്ട് ചുറ്റുന്നു, വലം വെക്കുന്നു, അവിടെ ബഹുമാനാർത്ഥം വിളക്ക് കത്തിക്കുന്നു, നേർച്ചപ്പെട്ടിയിൽ പണമിടുന്നു ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി. അവർക്ക് വേണ്ടി റബ്ബിനോട് ചോദിക്കാൻ പഠിപ്പിക്കപ്പെട്ട ഈ ഉമ്മത്തിന്റെ ആളുകൾ ആ പേരിൽ മക്ബറയിൽ ദർഗയിൽ പോയിട്ട് അവരോട് തന്നെ ചോദിക്കുന്നു, അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, ഖബർസ്ഥാനിൽ കുറ്റിച്ചെടികൾക്കിടയിൽ മറഞ്ഞു കിടക്കുന്ന എന്നോ അതേ മണ്ണായിക്കൊണ്ട് കിടക്കുന്ന ആ ഖബറുകൾ കാണുമ്പോഴുള്ള പാരത്രികമായ ബോധം, ഐഹിക ജീവിതത്തോടുള്ള വിരക്തി ഈ മണിയറക്ക് സമാനമായി അലങ്കരിച്ചിട്ടുള്ള ദർഗക്കകത്തേക്ക് നോക്കിയാൽ കിട്ടുമോ? പണത്തിന്റെ എല്ലാ രൂപത്തിലുള്ള അരങ്ങുകളല്ലേ ദർഗകളിൽ കാണുന്നത്? വൈദ്യുതി ലൈറ്റുകൾ മിന്നിത്തിളങ്ങുന്ന മക്ബറകൾ, അതുപോലെ തന്നെ അലങ്കാര തൂക്കുവിളക്കുകൾ കൊണ്ട് പ്രകാശിക്കുന്ന ദർഗകൾ, മഖാമുകൾ, അവിടെ ചെന്ന പരലോകബോധമാണോ ഉണ്ടാകുന്നത്? അതേ അവസരത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരിട്ട് ഇടപെട്ട എത്രയോ ഖബറുകൾ, അവിടുന്ന് തന്നെ നേതൃത്വം നൽകിയിട്ടുള്ള എത്രയോ സഹാബിമാരുടെ ഖബറുകൾ, അതൊന്നും കെട്ടിപ്പടുത്തിട്ടുണ്ടായിരുന്നില്ല, കുമ്മായമിട്ടിട്ടുണ്ടായിരുന്നില്ല, അലങ്കാരത്തിന്റെ വിളക്കുകൾ അവിടെ കത്തിച്ചിട്ടില്ല, അതിന്മേൽ തൊട്ടിട്ടില്ല, ചുംബനം നടത്തിയിട്ടില്ല, അവിടെ വിളക്ക് കൊളുത്തിയിട്ടില്ല, അവരെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടില്ല, അതിന്റെ മുമ്പിൽ സുജൂദിന്റെ രൂപത്തിലായി ശരീരം വെക്കുകയോ നെറ്റി വെക്കുകയോ ഒരിക്കലും അവരാരും ചെയ്തിട്ടില്ല. മറിച്ച് അതൊക്കെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അവസാന കാലഘട്ടത്തിൽ പോലും അവിടെ നിന്ന് ഈ ഉമ്മത്തിനോട് വിലക്കിക്കൊണ്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ ശാപമാണ് ഉണ്ടാകുന്നത്. യഹൂദി നസറാനികൾക്കത് കിട്ടാൻ കാരണം അവരവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റിയതാണ്. അതുകൊണ്ട് ഖബറിന്റെ പേരിൽ, ഖബറിനെ ബഹുമാനിക്കുക എന്ന പേരിൽ ഒരു ചാണിലപ്പുറം അത് കെട്ടി ഉയർത്തുന്നതും അതിന്മേൽ മാർബിൾ പതിക്കുന്നതും അവിടെ മെഴുകുതിരിയോ മറ്റേതെങ്കിലും രൂപത്തിലുള്ള തിരിയോ വിളക്കുകളോ കത്തിക്കുന്നതും അവിടെ പുഷ്പാർച്ചന നടത്തുന്നതും അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതും അത് തൊട്ട് വണങ്ങുന്നതുമൊക്കെ തനിച്ച ജൂതായുസം തന്നെ, നസറാണിസം തന്നെ, മുസ്ലിമീങ്ങൾക്കതൊരിക്കലും പാടില്ലാത്തതാണ്. സഹോദരന്മാരെ ചിന്തിക്ക്, മഹാന്മാരായ ലോകത്ത് എത്ര അമ്പിയാക്കൾ ഇവിടെ കഴിഞ്ഞുപോയി, ലക്ഷത്തിലേറെ വരുന്ന അമ്പിയാക്കൾ ഈ ഭൂമിയിൽ കഴിഞ്ഞുപോയിട്ട് അവരുടെ ആരുടെ ഖബറാണിന്ന് നമുക്ക് കാണാൻ കിട്ടുക? മഹാന്മാരായിട്ടാണോ അവരൊക്കെ? മഹത്തുക്കളായ എത്രയോ അമ്പിയാക്കൾ ലക്ഷത്തിൽ അപ്പുറമുണ്ടെന്നല്ലേ കണക്ക്? ഈ ഭൂമി ഇത്ര വിശാലമായിട്ട് ഈ വിശാലമായ ഭൂമിയിൽ ആ ലക്ഷത്തിലപ്പുറം വരുന്ന പ്രവാചകന്മാരുടെയൊക്കെ ഖബറുകൾ ഉണ്ടല്ലോ. അവരൊക്കെ ഈ ഭൂമിക്കകത്ത് ഫ്രഷായ നിലയിൽ മണ്ണ് തിന്നാത്ത നിലക്ക് ഇവിടെ കിടക്കുന്നുണ്ടല്ലോ. പക്ഷേ ആരുടെ ഖബറായിന്ന് കാണാൻ കിട്ടുന്നത്? ആരുടെ ഖബറാണ് ഭൂമുഖത്തുള്ളതെന്ന് ഉറപ്പായ നിലക്ക് അറിയപ്പെട്ടത്? ഉറപ്പായ നിലക്ക്, ഒരു തർക്കവുമില്ലാത്ത നിലക്ക് അറിയപ്പെട്ട ഒരേ ഒരു ഖബറേയുള്ളൂ, അത് മഹാനായ അഷ്റഫുൽ വറ തഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറാണ്.
അത് തന്നെ മദീനത്ത് നമുക്ക് കാണാൻ കിട്ടുമോ? അത് നമുക്ക് കാണാനൊക്കുമോ? തൊടാനൊക്കുമോ? ചുംബിക്കാനൊക്കുമോ? അതിന്റെ മുമ്പിൽ പോയി സുജൂദ് ചെയ്യാനൊക്കുമോ? അവിടെ വിളക്ക് കൊളുത്താനൊക്കുമോ? അതിന്മേൽ സുജൂദിന്റെ രൂപത്തിലോ അല്ലാതെയോ പോയി ശരീരം എന്ന് പല ദർഗകളിലും വെക്കും പോലെ വെക്കാൻ കഴിയുമോ? ഇല്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പ്രാർത്ഥിച്ചില്ലേ, റബ്ബേ എന്റെ കബറുകൾ ഒരിക്കലും മുൻ സമുദായങ്ങൾ അവരുടെ അമ്പിയാക്കന്മാരുടെ കബറുകളെ വിഗ്രഹമാക്കിയതുപോലെ എന്റെ കബറ് ഒരു ആരാധനാ സ്ഥലമോ വിഗ്രഹമോ ആക്കി മാറ്റല്ല അല്ലാ. അവിടുന്ന് പ്രാർത്ഥിച്ചതിന് ഉത്തരം കിട്ടിയിട്ടുണ്ട്. ലോകത്തിനൊരു ശക്തിക്കും അവിടെ പോയി തൊടാൻ കഴിയില്ല, കാണാൻ കഴിയില്ല, അവിടെ പോയി ചുംബനമർപ്പിക്കാൻ കഴിയില്ല. അതിൽ ബറക്കത്ത്, ആ ചുംബനം അർപ്പിക്കുന്നതിൽ ബറക്കത്തില്ലെന്നും അവിടുത്തെ കബറിന്മേലേതായാലും തൊടാനാകാത്ത നിലക്ക് ധാരാളക്കണക്കിന് ചുമരുകളുടെയും ഗ്രീൽസുകളുടെയും മറവ് കൊണ്ട് അതാരും കാണാത്ത നിലക്ക് ഭദ്രമായി അടക്കപ്പെട്ട് കഴിഞ്ഞു. അതാർക്കും കാണാനാവാത്ത നിലക്ക് അത് ഭദ്രമായി അടക്കപ്പെട്ട് കഴിഞ്ഞു. അതിന്റെ എത്രയോ ദൂരത്ത് നിൽക്കുമ്പോൾ പോലും ആ കബറുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആ റൂമിന്റെ ഗ്രിൽസിലേക്കോ ചുമരിലേക്കോ ഒന്ന് തൊടാൻ വരെ പാടില്ലെന്ന് സൗദി ഗവൺമെന്റ് അല്ല തീരുമാനിച്ചത്. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ള ശാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാര് പോലും പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കബറിന്റെ പരിസരത്ത് പോകുമ്പോ ആ കബറുള്ള വീടിന്റെ അതല്ലെങ്കിൽ ആ റൂമിന്റെ ചുമരുകളിലോ ഗ്രിൽസുകളിലോ ബറക്കത്തുദ്ദേശിച്ചുകൊണ്ട് അങ്ങനെ തൊടുന്നതും ചുംബിക്കുന്നതും ഒന്നും പാടില്ലാത്ത സംഗതിയാണ്. അതിലൊക്കെ ബറക്കത്തുണ്ടെന്ന് വിചാരിക്കുന്നത് അബദ്ധമാണ്. കാരണം ബറക്കത്ത് എന്താണെന്ന് പഠിപ്പിച്ച നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹ്. അവിടുന്ന് പഠിപ്പിക്കാത്തൊരു ബറക്കത്ത് നമ്മളെങ്ങനെ പുതിയതായിട്ട് തീരുമാനിക്കും? അതുകൊണ്ട് വിട്ടുനിൽക്കണം മതവോടെ എന്നല്ലേ പണ്ഡിതന്മാര് പറഞ്ഞത്. അതുപോലെ തന്നെ ആരുടെ കബറ്, കബറടക്കി കഴിയുമ്പോ പുറത്തുനിന്ന് മണ്ണ് വന്നുകൂടി കൊണ്ടുവന്നു വരരുത്. പുറത്തുനിന്ന് ആ കബറിൽ നിന്ന് കുഴിച്ച മണ്ണിലപ്പുറം പുറത്തുനിന്ന് മണ്ണുകോരി കൊണ്ടുവന്ന് കൂട്ടരുത്. എന്തിനാ അത് പറഞ്ഞത്? അങ്ങനെ പുറത്തുനിന്ന് മണ്ണുകോരി കൊണ്ടുവന്ന് കൂട്ടിയാൽ കബർ ഒരുപാട് ഉയരമാകും, ഒരു ചാണിലും അപ്പുറം ഉയർന്നു പോകും. അതുകൊണ്ട് എടുത്ത മണ്ണ് കൊണ്ട് മാത്രം അങ്ങ് മൂടിയിട്ട് അത് തിരിച്ചറിയപ്പെടാൻ വേണ്ടി ഭൂമിയില്ലെന്ന് ഒരു ചാണ് മാത്രം ഉയർത്തുന്ന ആ സമ്പ്രദായമല്ലേ ഇസ്ലാം പഠിപ്പിച്ചത്? എന്നാൽ അതിന് വിരുദ്ധമായി സിയാറത്ത് എന്ന പേരിൽ, ഉറൂസ് എന്ന പേരിൽ, ചന്ദനക്കുടം എന്ന പേരിൽ, ആണ്ടുതേർച്ച എന്ന പേരിൽ മഹത്തുക്കളുടേതെന്ന് പറയപ്പെടുന്ന ദർഗകളിലും മഖാമുകളിലും നടക്കുന്ന സമ്പ്രദായങ്ങൾക്ക് ഇസ്ലാമുമായി ബന്ധമില്ല. അത് പ്രമാണങ്ങളിലൂടെ എന്റെ പ്രിയപ്പെട്ടവര് മനസ്സിലാക്കണം. നമ്മൾ ചിന്തിക്കണം, പഠിക്കണം. ഇതാരെയും വിമർശിക്കാനല്ല, നമുക്കും മടങ്ങിപ്പോകാനുള്ളവർ ലോകത്ത് ഇവിടെ തിന്മകൾക്ക് ആവേശം കൂട്ടുന്ന ഒരാളും നമ്മെ സഹായിക്കാനുണ്ടാവില്ല. ഇവിടെ തെറ്റുകളെ ന്യായീകരിക്കാൻ വേണ്ടി പലരും പിന്നാലെ കൂടുമ്പോഴും അവരാരും നമ്മുടെ കൂടെ കബറിൽ കിടക്കാനില്ല. അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ ചിന്തിച്ചോളൂ, മരണം നമ്മുടെ കൂടെയുണ്ട്. ആ ചിന്ത അധികരിപ്പിക്കാൻ ആവശ്യമായ നിലക്ക് നാം ഇങ്ങനെ ഇടയ്ക്കിടെ കബറുകൾ പോയി കാണണം. അതേ അവസരത്തിൽ അവരോട് പ്രാർത്ഥിക്കുന്ന സമ്പ്രദായം ശിർക്കാണെന്ന് മുജാഹിദുകൾ പറയുന്നു. കബറിന്റെ സമീപത്ത് പോയിട്ട് അവരെ വിളിച്ച് തേടിയാൽ ആ തേട്ടത്തിന് ഉത്തരം ചെയ്യാൻ ഓരോ കബറിന്റെയും സമീപത്ത് ഒന്നുകിൽ ഒരു മലക്കിനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് പോലും, അതല്ലെങ്കിൽ ചിലപ്പോൾ ആ കബറിൽ കിടക്കുന്ന വലിയ തന്നെ പുറത്തേക്ക് കബറിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് നിങ്ങൾ ചോദിക്കുന്ന കാര്യം അങ്ങ് നിവർത്തിച്ചു തരുമെന്ന് മൗലിദ് കിതാബിലും അവരുടേതായ പല ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. ചോദിക്കണം നിങ്ങൾ അവരോട്, ഇതിനെന്താണ് നമ്മുടെ ഖുർആനിൽ പ്രമാണം? ഇതിനെന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വചനങ്ങളിൽ പ്രമാണം? ഒരു പ്രമാണവുമില്ലാതെ ഈ സമൂഹത്തെ ഏതാ അവർ സിയാറത്ത് മഹത്തുക്കളെ ആദരിക്കല്ലെന്ന പേരുമിട്ടുകൊണ്ട് അവരിലൂടെ ഏതാ ശിർക്കൻ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. അതുകൊണ്ട് വിട്ടുനിൽക്കണം. അത്തരം പ്രവർത്തനങ്ങളിൽ പെട്ടുപോയവരുണ്ടെങ്കിൽ മടക്കയാത്രയുടെ ദിവസത്തെ ഓർത്തുകൊണ്ട് അതിൽ നിന്ന് വിട്ടുനിൽക്കണേ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം അവർ ജനങ്ങളോട് പ്രേരിപ്പിക്കുന്നത് എന്താണെന്നോ, ഷെയ്ഖുമാരുടെ പ്രത്യേകതകൾ അവർ പഠിപ്പിക്കുന്നു. ഷെയ്ഖുമാർക്ക് ആ ഷെയ്ഖുമാരെ സ്നേഹിക്കുന്നവരെ എവിടെയാണെങ്കിലും കാണാൻ കഴിയും പോലും. നിങ്ങൾ നോക്കൂ, അവർ എഴുതി വിട്ടിരിക്കുന്നു ഒരു പുസ്തകത്തിൽ. നമ്മുടെ നാട്ടിലെ സമസ്തക്കാരും അവരുടെ ഒരു പുസ്തകത്തിൽ എഴുതി വിട്ടിരിക്കുന്നു. നിങ്ങൾ എന്തായിരിക്കിലോ ഒരു ഷെയ്ഖ് മുരീദുകളോട് പറയുകയാണ്,
നിങ്ങൾ എന്റെ അരികിലോ വിദൂരത്തോ ആവട്ടെ, നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ഞാൻ നിങ്ങളെ രക്ഷിക്കും. ശൈഖ് പറയുകയാണ് പോലും, നിങ്ങൾ ലോകത്തിന്റെ ഏത് മുക്കുമൂലയിലാണെങ്കിലും ഞങ്ങളെ വിളിച്ചോ, ഞങ്ങൾ നിങ്ങളുടെ രക്ഷക്കെത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയാൻ കഴിയാത്തവർ ശൈഖ് ശൈഖേ അല്ല എന്ന് വരെ ഈ സമൂഹത്തിന്റെ മുമ്പിലേക്ക് പച്ച മലയാളത്തിൽ എഴുതിവിട്ടു. ഖബർസ്ഥാനിൽ പോയിട്ട് പല സഹോദരന്മാരും പറയാറുണ്ട്, ഞങ്ങളാരും ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്നവരോട് ചോദിക്കാറില്ല, ഞങ്ങൾ അവരെ വിളിച്ചു പ്രാർത്ഥിക്കാറില്ല. എന്നാൽ നിങ്ങൾ ഓർക്കണം, അവർ തന്നെ മുമ്പ് എഴുതിവിട്ടത് എന്താണ്? ശരിക്ക് മനസ്സിലാക്കാൻ അങ്ങനെ തെറ്റിദ്ധരിച്ചവർ വല്ലവരുമുണ്ടെങ്കിൽ ഖബർസ്ഥാനിൽ പോയി, മഖ്ബറകളിൽ പോയി, ദർഗകളിൽ പോയി അവരെ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കാറില്ലല്ലോ എന്ന് ഇപ്പോഴും ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർ തന്നെ 1993 എഴുതിയ ഒരു ഭാഗം നിങ്ങളെ ഒന്ന് കേൾപ്പിക്കുകയാണ്. സുന്നികൾ മഹാത്മാക്കളുടെ ഖബർ സന്ദർശന വേളയിൽ അവരോട് നേരിട്ട് പ്രാർത്ഥന നടത്തുക തന്നെ ചെയ്യാറുണ്ട്. അതും ശിർക്കോ പാപമോ അല്ല. ഗൗരവത്തോടെ കേൾക്ക് പ്രിയമുള്ളവരെ, ഇതാരുടെയും മുമ്പിൽ കെട്ടിപ്പറയുന്നതല്ല. നോക്കൂ എന്താ പറഞ്ഞത്, ഞങ്ങൾ ഖബർ സിയാറത്തിന്റെ വേളയിൽ അവരോട് നേരിട്ട് ഇസ്തിഗാസ പ്രാർത്ഥന നടത്തുക തന്നെ ചെയ്യാറുണ്ട്. അതും ശിർക്കോ പാപമോ അല്ല. ഇത് തുറന്നു പറയുന്നതിൽ എന്താണ് ഇത്ര പേടിക്കാനെന്നാണ് അതിൽ ചോദിച്ചിരിക്കുന്നത്. ഇത് തുറന്നു പറയുന്നതിൽ എന്താണ് ഇത്ര പേടിക്കാനെന്ന് ചോദിച്ചിട്ട് പിന്നെ പറയുന്നത് നോക്കൂ, ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ മാത്രമല്ല, ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ മാത്രമല്ല, ഖബറാളികളോട് പ്രാർത്ഥിക്കുന്നതും ശിർക്കാണെന്ന് ആർക്കും തെളിയിക്കാനാവില്ല. ഇതാണ് സുന്നി വിശ്വാസം. സഹോദരങ്ങളെ, അപ്പൊ സുന്നി വിശ്വാസം എന്താണ്? സുന്നി എന്ന് പറയുന്ന ആ രൂപത്തിലുള്ള പേര് പറഞ്ഞുകൊണ്ട് മഹാന്മാരായ ഈ ലോകത്ത് ജീവിച്ചു കഴിഞ്ഞു പോയിട്ടുള്ള സുന്നത്ത് ജമാഅത്തിന്റെ മഹാത്മാക്കളായ സഹാബത്തും താബിഈങ്ങളും അയ്മത്തുകളും ഒക്കെ ജീവിച്ച പാതയിൽ നിന്ന് മാറിപ്പോയിക്കൊണ്ട് അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന സമ്പ്രദായം പടച്ച റബ്ബ് ധാരാളക്കണക്കിന് ആയത്തുകളിലൂടെ നിങ്ങളുടെ വിളി അവർ കേൾക്കില്ലെന്നും കേട്ടാൽ തന്നെ ഉത്തരം ചെയ്യില്ലെന്നും നിങ്ങൾക്കത് പ്രയോജനപ്പെടുകയില്ലെന്നും അർത്ഥത്തിലുള്ള ആശയത്തിലുള്ള ആയത്തുകൾ കൃത്യമായി തന്നെ പഠിപ്പിക്കുമ്പോൾ അവക്കെല്ലാം ദുർവ്യാഖ്യാനങ്ങൾ ചമച്ചു വെച്ചുകൊണ്ട് പോയി ചോദിച്ചോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ഒന്നുകിൽ ഒരു മലക്കുണ്ടാകും, അല്ല ഏർപ്പാട് ചെയ്ത മലക്ക്, നിങ്ങൾ ചോദിക്കുന്ന കാര്യം ആ മലക്ക് നിവർത്തിച്ചു തരും. എറിവ് തലപ്പോൾ വതാറത്തൻ യഖ്റുജുൽ വലിയ്യു മിൻ ഖബ്രിഹി, ചിലപ്പോ വലിയ തന്നെ ഖബറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് വയഖ്ദി ബിനഫ്സിഹി തലബാത്ത്, നിങ്ങളുടെ അപേക്ഷകളും ആവശ്യങ്ങളും അയാൾ തന്നെ നേരിട്ടങ്ങ് നിവർത്തിച്ചു തരികയും ചെയ്തേക്കാം. ഇതെഴുതി വിട്ടിട്ടില്ലേ മൗലിദ് കിതാബിൽ? ഇത് സമൂഹത്തോട് എന്നും പറയുന്നില്ലേ പ്രിയമുള്ളവരെ? നിങ്ങളെല്ലാ കക്ഷി വൈരാഗ്യങ്ങളും ഗ്രൂപ്പ് തർക്കങ്ങളും മാറ്റിവെച്ചിട്ട് ഒന്ന് തുറന്ന മനസ്സോടെ ആലോചിക്ക്. ഈ രക്ഷ ഈ വിശ്വാസവുമായി കൊണ്ട് മഹാത്മാക്കളുടെ കബറുങ്കലേക്ക് ആരാണ് മുൻഗാമികൾ പോയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിച്ചുവോ? അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് തന്നെ മറമാടപ്പെട്ടവരല്ലേ ബദരീങ്ങൾ, വഹദീങ്ങൾ, അങ്ങനെ എത്രയോ വലിയ പ്രഗത്ഭരായ നേതാക്കന്മാര്, മഹാത്മാക്കള്, മഹദികള്, അവരുടെയൊക്കെ ഖബറിന്റെ സമീപത്തേക്ക് ഈ ഉദ്ദേശവും വിശ്വാസവും ലക്ഷ്യവും വെച്ചുകൊണ്ട് ഏത് സഹാബിമാരാ പോയത്? ശരിയായ സ്ഥിരപ്പെട്ടവരറ്റ പ്രമാണത്തിലൂടെയും. അത് മുസ്ലിമീങ്ങളെ കാണുവാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് അത്തരം വഴിതെറ്റിയ വിശ്വാസങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് നമുക്കും പോയി കടക്കാനുള്ള പാരത്രികമായ ലോകത്തിന്റെ ഒന്നാമത്തെ ഭവനമായ ഖബറുണ്ടല്ലോ, ആ ഖബറിലേക്ക് വേണ്ടി ഒരുക്കങ്ങൾ ചെയ്തു വെച്ചോ, ആ മടക്കയാത്രക്കുള്ള തയ്യാറെടുപ്പ് നടത്തിക്കോ. അതാണല്ലോ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാ, ഓ വിശ്വാസികളെ നിങ്ങൾ അന്നാണ് സൂക്ഷിച്ചു ജീവിക്കൂ. ഹറാമുകൾ ചെയ്യല്ലേ, അടിച്ചു പൊളിച്ച് ജീവിക്കല്ല മനുഷ്യ, നീ എന്താ വിചാരിക്കുന്നത്? എത്ര കേട്ടാലും എന്തേ നിന്റെ കൽബിലേക്ക് കയറാത്തത്? അല്ലാഹ് ചോദിക്കുന്ന വിശ്വാസികളെ, ഒന്ന് പടച്ച റബ്ബിനെ സൂക്ഷിക്കൂ, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കൂ. വൽ തംദുർ നഫ്സുൻ, ഓരോരുത്തരും ഒന്ന് ആത്മപരിശോധന നടത്തട്ടെ, ഞാൻ എന്റെ കാര്യം ചിന്തിക്കട്ടെ, നിങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരുടെ കാര്യം ഒന്ന് ആലോചിക്കട്ടെ. എന്താ ആലോചിക്കേണ്ടത്? മാ ഖദ്ദമത്തിൽ ഖദിൻ, ആ മടങ്ങിപ്പോകുന്ന ഒരു ലോകമുണ്ടല്ലോ അത് വളരെ ദൂരെയല്ല.
അമ്മമാരെ ദൂരെയല്ല, ഉപ്പമാരെ ദൂരെയല്ല, നമ്മളുടെ ഒരു ശ്വാസം നിലച്ചു കഴിഞ്ഞാൽ നമ്മോട് ഏറ്റവും അടുപ്പമുള്ള ആളുകളാണെങ്കിൽ പോലും ഉടനെ പിന്നെ വീട്ടിൽ നമ്മുടെ മയ്യത്തെത്തിക്കഴിഞ്ഞാ പിന്നെ ചോദ്യം എന്താണ്? എപ്പോഴാ മയ്യത്തെടുക്കുന്നത്? എപ്പോഴാ കുളിപ്പിക്കാൻ വെക്കുന്നത്? കഫം പടവ വാങ്ങാൻ ടെക്സ്റ്റൈൽസിൽ പോകണ്ടേ? ആരാ കുളിപ്പിക്കുന്നത്? ആരാ കഫം ചെയ്യുന്നത്? കബറ് വെട്ടാൻ ആളെ ഏർപ്പാട് ചെയ്യണ്ടേ? അതേ ബന്ധുക്കളെയൊക്കെ വിവരമറിയിച്ചോ, ഇനി ആരും വന്നില്ലെങ്കിലും വെച്ച് താമസിപ്പിക്കണ്ട, ഒരാൾക്കും ഇഷ്ടമില്ല, പേര് തന്നെ മാറിപ്പോയി, ഉമ്മയെന്ന പേര് പോയി, ഉപ്പ എന്ന പേര് പോയി, പൊന്നുമോളെന്ന പേര് പോയി, പൊന്നുമോനെന്ന പേര് പോയി, പ്രിയപ്പെട്ട ഭർത്താവ് എന്ന പേര് പോയി, പ്രിയപ്പെട്ട ഭാര്യ എന്ന പേര് പോയി. ഉടനെ മയ്യത്ത് കുളിപ്പിക്കുന്നു, മയ്യത്ത് കഫം ചെയ്യുന്നു, മയ്യത്ത് നിസ്കരിക്കുന്നു, മയ്യത്ത് അതേ ആറ് കാലുകളുള്ള നമ്മൾ ഇന്ന് വരെ യാത്ര ചെയ്തിട്ടില്ലാത്ത ചക്രങ്ങളും വീലുകളുമില്ലാത്ത ആ കട്ടിലിലേറിക്കൊണ്ട് പള്ളിക്കാട്ടിൽ നിശ്ചയിക്കപ്പെട്ട കുഴിമാടത്തിന് സമീപത്തേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് നമുക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് തിരികെ പോരുമ്പോ ചിന്തിച്ചിട്ടുണ്ടോ ആരാ കുറ്റിക്കാടുകൾക്കിടയിൽ നമുക്ക് കൂടെയുള്ളത്? മൈലാഞ്ചി ഇടതൂർന്ന് വളർന്നു നിൽക്കുന്ന പള്ളിക്കാടിൽ അതുപോലെ തന്നെ കൊള്ളിക്കമ്പുകളും കുറ്റിത്തടികളും ഒക്കെ ഉയർന്നു നിൽക്കുന്ന, ആര് നോക്കിയാലും ഇരുട്ടത്തൊന്ന് നോക്കിയാൽ ഭീകരത തളം കെട്ടി നിൽക്കുന്ന പള്ളിക്കാട് അവിടെ കൊണ്ടുപോയി വെക്കുകയാണ്. ആരൊക്കെയുണ്ട് നമ്മുടെ കൂടെ പോരാൻ? കുടുംബങ്ങളുണ്ട്, ബന്ധുക്കളുണ്ട്, മിത്രാദികളുണ്ട്, സഹോദരങ്ങളുണ്ട്, നമ്മുടെ പണത്തിന്റെ അവകാശികളുണ്ട്, ബന്ധപ്പെട്ട പലരും നമ്മുടെ കൂടെയുണ്ട്. ആ കൂടെ പോകുമ്പോ ഉപ്പയുടെ കവർ ഉപ്പയുടെ മയ്യത്തായി ഇറങ്ങുന്നത്, ഉപ്പ യാത്ര ചോദിക്കുന്നില്ല. ഇന്ന് വരെ ദൂരയാത്ര പോകുമ്പോ ഉപ്പ മക്കളോട് പറയാതെ പോയിട്ടില്ല, ഭാര്യയോട് പറയാതെ പോയിട്ടില്ല, ഉമ്മയോട് പറയാതെ പോയിട്ടില്ല, മക്കളെ പോയി വരട്ടെ എന്ന് സലാം പറഞ്ഞ ഉപ്പ അതേ ഇനി സംസാരിക്കുകയില്ല. ആ കബർസ്ഥാനിലേക്കുള്ള യാത്ര നമ്മോടാരോടും ഒരക്ഷരം യാത്ര ചോദിക്കാതെ ഇറക്കിക്കൊണ്ടുപോകുമ്പോ, പൊന്നുമകളെ കൊണ്ടുപോകുമ്പോ, പൊന്നുമോനെ കൊണ്ടുപോകുമ്പോ, പ്രിയപ്പെട്ട ഭർത്താവിനെ ഇറക്കിക്കൊണ്ടുപോകുമ്പോ, ഭാര്യയെ ഇറക്കിക്കൊണ്ടുപോകുമ്പോ, ഒരാളും ചോദിക്കുന്നില്ല എങ്ങോട്ട് കൊണ്ടുപോകുന്നു, ജീവിച്ച് കണ്ട് കൊതി തീർന്നിട്ടില്ലല്ലോ, ഇവിടെ തന്നെ വെക്കൂ എന്നൊരാൾക്കും പറയാനില്ല, അത്രയും വേഗം കൊണ്ടുപോകുന്നു. അങ്ങനെ കൊണ്ടുപോകുമ്പോ നിന്റെ കൂടെ ആരൊക്കെയുണ്ട്? നിന്റെ സന്താനങ്ങളുണ്ട്, നിന്റെ മക്കളുണ്ട്, ജ്യേഷ്ഠാനുജന്മാരുണ്ട്, മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ ആളുകളുണ്ട്. അതുപോലെ തന്നെ നിന്റെ അവകാശികളായി നിന്റെ മരണം കഴിഞ്ഞ് അല്പനാളുകൾ കഴിഞ്ഞാൽ ആർക്കൊക്കെ വേണ്ടി നീ ഹലാലായ മാർഗത്തിലൂടെയല്ലാതെ പണം വാരിയെറിഞ്ഞ് പണം സമ്പാദിച്ചോ, അവരൊക്കെ നിന്റെ സ്വത്ത് വീതിച്ചെടുക്കാൻ വേണ്ടി കണ്ണും നട്ട് കാത്തിരിക്കുന്ന അവകാശികളുടെ തർക്കത്തിന്റെ കോടതി കേസുകളുടെ ലോകത്തേക്ക് പോകുന്ന ആ മക്കളും ബന്ധപ്പെട്ടവരുമൊക്കെ പിന്നാലെയുണ്ട്. അവര് കബറിൽ വെച്ച് കഴിഞ്ഞാൽ തിരികെ പോരുന്നു. ആരെങ്കിലും കൂടെ കിടക്കോ പ്രിയമുള്ളവര്? ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ നമ്മുടെ കൂടെ പോകാൻ? നമ്മൾ എന്താ ഇതിനെപ്പറ്റി ഗൗരവത്തോടുകൂടെ ആലോചിക്കാത്തത്? ഇതിനെപ്പറ്റി എന്താ നമ്മൾ ചിന്തിക്കാത്തത്? അവിടെ അങ്ങ് കൊണ്ടുപോയി വെക്കുമ്പോ, അവിടെ അങ്ങ് കൊണ്ടുപോയി വെക്കുമ്പോ ഒരാളും നമ്മെ തിരിഞ്ഞു നോക്കുന്നില്ല. ആർക്കും വേണ്ട നമ്മളെ, ആരും നമ്മുടെ കൂടെ കിടക്കാനില്ല. ഇത്രകാലം കിടപ്പറ പങ്കിട്ട ഭർത്താവാണ് വേണ്ടാ ഭാര്യയുടെ മുഖത്തേക്കൊന്ന് നോക്കി അതേ അവസാനമായി അതങ്ങ് മൂടുകല്ല് വെച്ച് മണ്ണിട്ട് മൂടി. അവിടെ കൂടെയുണ്ടോ കൂടെയില്ല? ചിന്തിക്ക് സഹോദരി. ആ ഭർത്താവിന് വേണ്ടിയല്ലേ നിങ്ങൾ പലതും മാറ്റിവെച്ചത്? ആ ഭർത്താവിന് വേണ്ടി എന്റെ ഇക്കാക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാ ഞാൻ പർദ്ദ ധരിക്കാത്തതെന്ന് പറയുന്ന ഉമ്മമാരില്ലേ? എന്റെ ഭർത്താവിനത് ഇഷ്ടമില്ല, എന്റെ ഭർത്താവിന് ഞാൻ ചുരിദാറിട്ട് സാരി ധരിച്ചു പുറത്തിറങ്ങുന്നതാണ് ഇഷ്ടം, എന്റെ ഭർത്താവിന് ഇഷ്ടമില്ലാത്തത് ഞാൻ ചെയ്യില്ലെന്ന് പറഞ്ഞ് ഭർത്താവിന് വേണ്ടി നിങ്ങൾ ദീനിന്റെ പലതും മാറ്റിവെച്ചില്ലേ? ഭാര്യക്ക് വേണ്ടി പലതും മാറ്റിവെച്ചില്ലേ? ഭർത്താക്കന്മാരെ, മക്കൾക്ക് വേണ്ടി നിങ്ങൾ എന്തൊക്കെ ഹറാമു ചെയ്തു? ആ മക്കളെ പോറ്റാൻ വേണ്ടി നിങ്ങൾ പലിശക്ക് പണമെടുത്തില്ലേ? നിങ്ങൾ പലിശക്ക് പണം കൊടുത്തില്ലേ? ഹറാമിലൂടെ ജോലി നേടിയില്ലേ? ഹറാമായ ജോലിയിലൂടെ പ്രവർത്തിച്ചുകൊണ്ട് മക്കളെ തീറ്റിയില്ലേ? ആ ബാപ്പാക്ക് വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്തു? ബാപ്പാക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ ശിർക്കൻ പ്രവർത്തനം ചെയ്തു? നിങ്ങൾ ഏതെല്ലാം വിദ്യാർത്ഥികൾക്ക് കൂട്ടുനിന്നു? ഉമ്മയുടെ ഇഷ്ടമില്ല
ചെയ്തിട്ടില്ലേ, ഉമ്മാക്കിഷ്ടമില്ലാത്തത് കൊണ്ട് ഞാനത് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച എന്തൊക്കെ നമ്മൾ ഒഴിവാക്കി. പക്ഷേ ഈ ഒരു ദിവസത്തെ കുറിച്ചൊന്നോർത്ത് നോക്കൂ ഉമ്മമാരെ ഉപ്പമാരെ.